നമസ്കാരം. നിങ്ങൾ നാപ്ടോൾ എന്ന വലിയ മൾട്ടിപർപ്പസ് കമ്പനിയെ പറ്റി കേട്ടിരിക്കുമല്ലോ. മലയാളികളെ വാചകമടിയിലൂടെ പറ്റിക്കുന്ന വലിയ കമ്പനിയായി നാപ്ടോൾ മാറിയിരിക്കുകയാണ്. ഏതു തരംതാണ് പ്രോഡക്റ്റിനെയും വാചകമടിയിലൂടെ മലയാളി മനസ്സുകളിൽ അടിച്ചേൽപ്പിക്കുന്ന കുടില തന്ത്രമാണ് നാപ്ടോൾ ചെയ്തു വരുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞയാഴ്ച സംഭവിച്ച ഒരു ദുരനുഭവമാണ് പറയാനുള്ളത്. നാപ്ടോളിൻ്റെ ടി വി പരസ്യത്തിലൂടെ ഒരു ടാബ് കാണാനിടയായി. 3,999 രൂപയാണ് വില. ഏതാനും സ്റ്റോക്ക് മാത്രമേ ബാക്കിയുള്ളൂ എന്ന വിടുവായുത്തം പാവപ്പെട്ട കൂലി ആങ്കർമാർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത ഭാഗ്യവാൻ നിങ്ങളായിരിക്കട്ടെ. ഏതാനും എണ്ണം മാത്രം ബാക്കി. ഇന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു കീബോർഡ് സൗജന്യമായിരിക്കും എന്നൊക്കെയുള്ള കിടിലൻ വാഗ്ദാനങ്ങളിൽ ഞങ്ങളും പെട്ടുപോയി. നാപ്ടോൾ പാർസൽ വന്ന് അഴിച്ചു നോക്കിയപ്പോഴാണ് കിടിലൻ ഓഫറിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലായത്. കീബോർഡിന് 2 കീബട്ടണില്ല. കീബോർഡ് ടാബുമായി കണക്ഷനുമില്ല. ഉടനെ നാപ്ടോളിൻ്റെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ടു. പരാതി രജിസ്റ്റർ ചെയ്തു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ താങ്കൾക്ക് കീബോർഡ് മാറ്റിത്തരുമെന്ന മോഹന വാഗ്ദാനം വീണ്ടും നൽകി. സെപ്റ്റംബർ 13 ഡെലിവറി ചെയ്ത പ്രസ്തുത ടാബിൻ്റെ പരാതി അന്നു തന്നെ കസ്റ്റമർ കെയർ വഴി രജിസ്റ്റർ ചെയ്തു. എന്നാൽ 15 ദിവസം കഴിഞ്ഞിട്ടും ഒരു പരിഹാരവും നാപ്ടോൾ ചെയ്തില്ല. എല്ലാ ദിവസവും നാപ്ടോളിലെ കോയമ്പത്തൂർ ഓഫീസിലെ മലയാളം വിഭാഗത്തിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ എല്ലാ ദിവസവും അവർ സ്ഥിരമായി പഠിച്ചു വെച്ച പല്ലവി ആവർത്തിക്കുകയാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ താങ്കൾക്ക് ഒരു വിളി വരുമെന്ന്. 15 ദിവസം നാപ്ടോളിലേക്ക് വിളിച്ചതിന് നന്ദിയെന്നും ശുഭദിനവും കിട്ടാറുണ്ട്. എന്നാൽ പ്രശ്നം പരിഹരിക്കുന്നില്ല. ഈ ചതിക്കുഴിയിൽ ഏറ്റവും കൂടുതൽ പേർ വീഴുന്നത് മലയാളികളാണ്. ക്വാളിറ്റി തീരെയില്ലാത്ത കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക എന്നതാണ് നാപ്ടോളിൻ്റെ പ്രധാന ലക്ഷ്യം. അതിന് പണിയില്ലാത്ത മലയാളികളെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പറ്റിച്ച് ഏറെ ദൂരം മുന്നേറിയ നാപ്ടോൾ കമ്പനിക്കെതിരെ ഞങ്ങൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. കൂടാതെ ഉപഭോക്തൃ കോടതിയിലും പരാതി നൽകിയിരിക്കുകയാണ്. അതിലൊന്നും വലിയ കാര്യമില്ലെന്നറിയാം. എന്നാലും ഒരു മനസ്സമാധാനത്തിന് ചെയ്തതാണ്. ഇനിയൊരു മലയാളിയും നാപ്ടോൾ പരസ്യത്തിൻ്റെ വാചാലതയിൽ വീഴരുത്. 5 വട്ടം ആലോചിച്ച് മാത്രം തീരുമാനിക്കുക. പരസ്യവാചകമല്ല യഥാർത്ഥ ഉൽപ്പന്നം എന്ന് തിരിച്ചറിയുക. ഉൽപ്പന്നവും പരസ്യവും തമ്മിൽ കടലും കടലാടിയും പോലെയാണ്. അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പലരോടും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 90% പേരും അസന്തുഷ്ടരാണ്. മലയാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്പനിയെ തിരിച്ചറിയാൻ നിങ്ങൾ ഈ വാർത്ത കൂടുതൽ പേരിലേക്ക് ലിങ്ക് ചെയ്യുക. വിഷൻ ഇന്ത്യ മൊബൈൽ ടി വി, കൊച്ചി. Subscribe to my channel and also press this bell icon.